ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ അഞ്ഞൂറ് ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഇത് ഇപ്പം വലിയ വലിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വലുതായിട്ടോ ചെറുതായിട്ടോ ഒക്കെ മുറിച്ചെടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് കുറച്ച് മസാലകളാണ് ചേർക്കാൻ വേണ്ടി പോകുന്നത് ഞാനിവിടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ എരിവിൻ്റെ പാകത്തിന് ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ മുക്കാൽ ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കാം ചിക്കൻ മസാല ഇല്ല എന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതിയാകും ഇതിലേക്ക് നല്ലൊരു കളർ കിട്ടാനായിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ ഒന്നര ടീസ്പൂണോളം ഉപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഞാൻ ചിക്കനിൽ നേരത്തെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ അതും കൂടെ നോക്കിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കാം തൈര് ചേർക്കുമ്പോൾ നമ്മളുടെ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ എത്തുന്ന രീതിക്ക് ഞാനിവിടെ കൈ ഉപയോഗിച്ചാണ് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഇതുപോലെ മസാലയൊക്കെ പുരട്ടിയിട്ട് മിനിമം ഒരു അര മണിക്കൂർ നേരത്തേക്കെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ആ ഒരു സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഒരു സവാള നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാകുന്നത് വരെ മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഇടാനുള്ള ആ ഒരു ഉള്ളി വറുത്തെടുക്കുന്ന ആ ഒരു രീതിക്കാണിത് വറുത്തെടുക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിവിടെ ഇതൊന്ന് വറുത്തെടുക്കുന്നത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് വറുത്തെടുക്കേണ്ടത് ഇപ്പം കണ്ടില്ലേ അത് നന്നായിട്ടൊന്ന് ഒലന്നൊക്കെ വന്നിട്ടുണ്ട് എണ്ണയൊക്കെ നന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയം ആകുമ്പോൾ നമുക്കിത് മാറ്റിയെടുക്കാം ഇത് നമ്മൾ മാറ്റിയെടുത്താലും അവിടെ നിന്ന് വീണ്ടും കുക്കാവുന്നതുകൊണ്ട് തന്നെ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാനിവിടെ ചിക്കൻ പൊരിച്ചെടുക്കാനാണ് പോകുന്നത് ഞാനിവിടെ ചിക്കൻ ഏകദേശം അരമണിക്കൂറോളം തന്നെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അരമണിക്കൂറിൽ കൂടുതൽ റസ്റ്റ് ചെയ്താലൊന്നും കുഴപ്പമില്ല കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ആ ഒരു ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാകത്തിന് മാത്രമേ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഓരോ പീസസായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ അത്യാവശ്യം വലിയ പീസസ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചിക്കൻ നന്നായിട്ട് വെന്ത് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം ചിക്കൻ ഏകദേശം ഒരു എൺപത് ശതമാനം കുക്കാകുന്ന രീതിക്കാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഏറ്റവും നന്നായിട്ട് അങ്ങനെ മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒരു എഴുപത്തഞ്ച് മുതൽ എൺപത് ശതമാനം വരെയൊക്കെ കുക്കായി കിട്ടിയാൽ മതി അപ്പോൾ ഞാനിതിപ്പോൾ മറിച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ചിക്കൻ്റെ രണ്ട് ഭാഗവും അത്യാവശ്യം നന്നായിട്ട് തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗമാകുമ്പോഴേക്കും നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം ഞാനിതിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാനിവിടെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് നേർത്തിട്ടല്ല നമ്മൾ സാധാരണ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു രീതിക്കാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ഈയൊരു എണ്ണയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാട് ഒടഞ്ഞു പോകുന്ന രീതിക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പോൾ മുറിയുന്ന രീതിക്ക് ആയി കിട്ടിയാൽ മതി ആ ഒരു എണ്ണയിലേക്ക് അത്യാവശ്യം മസാലകളൊക്കെ തന്നെ ഉണ്ടാകും എന്നാലും ഞാനിവിടെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ആ ഒരു എണ്ണയിൽ അത്യാവശ്യം ഉപ്പും മസാലകളും ഒക്കെ തന്നെ ഉണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാണ് വേണ്ടത് അപ്പോൾ അതായത് ഇതിപ്പം പാകത്തിനൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമ്മളിത് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്ത് നോക്കുക അതൊന്ന് കട്ട് ചെയ്യാൻ പാകത്തിനായാൽ മാത്രം മതി ഒരുപാട് ഉടഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം ഇതിപ്പം നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട് ഇതും ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഞാനിവിടെ അത്യാവശ്യം വലിയൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച് ആ ഒരു എണ്ണ ബാക്കിയുള്ളത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന എണ്ണ വെളിച്ചെണ്ണയാണ് ഞാൻ ഫ്രൈ ചെയ്തതും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്തിരിക്കുന്നത് വെളിച്ചെണ്ണയിലാണ് നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ റിഫൈൻഡ് ഓയിലോ ഉപയോഗിക്കാവുന്നതാണ് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണൊക്കെ ഒന്ന് മാറി വന്ന് ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരണം ആ ഒരു സമയം വരെയാണ് ഇതൊന്ന് വഴറ്റിയെടുക്കേണ്ടത് ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ മൂന്ന് പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം എൻ്റെ തക്കാളിക്ക് അത്യാവശ്യം പുളിപ്പുള്ള തക്കാളിയാണ് അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു മീഡിയം തക്കാളി എടുത്തിരിക്കുന്നത് ഒട്ടും പുളിയില്ലാത്ത തക്കാളിയാണെങ്കിൽ രണ്ടെണ്ണൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അത് ഇതുപോലെ ഉടഞ്ഞ് കിട്ടുന്നത് വരെയാണ് വേവിച്ചെടുത്തിരിക്കുന്നത് നല്ല പോലെ തന്നെ ഒടഞ്ഞ് വരണം ഇതിപ്പോൾ പാകത്തിന് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതിലേക്കൊരു മുക്കാൽ ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി നമ്മൾ വേറെ മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ നേരത്തെ ചിക്കനിൽ മാത്രമാണ് ബാക്കിയുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്ത് പച്ചമണക്കം ഒന്ന് മാറി വരുന്നത് വരെ ഞാനിവിടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും അതുപോലെ തന്നെ ചിക്കനും ഉരുളക്കിഴങ്ങും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എല്ലാ ഭാഗത്തേക്കും എല്ലാം എത്തുന്ന രീതിക്ക് ഞാൻ ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് രണ്ട് മൂന്ന് വിധത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും റോസ്റ്റ് പോലെ ഉണ്ടാക്കാം അല്ലാന്നുണ്ടെങ്കിൽ കറി പോലെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും റോസ്റ്റ് പോലെയാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് വേണം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു കറിയാക്കിയാണ് എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം എത്രയാണോ ഗ്രേവി ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം അടച്ചു വെച്ച് ഇത് നല്ലപോലെ വേവിച്ചെടുക്കാം കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ ഗ്രേവി നല്ല തിക്കായിട്ട് വരും ഏറ്റവും അവസാനമായിട്ട് ഇതിലേക്ക് ഏകദേശം ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ഏറ്റവും അവസാനം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു രുചിയാണ് എരിവിന് പാകത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പും ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇത് രണ്ട് മൂന്ന് വിധത്തിൽ ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും റോസ്റ്റ് പോലെയാണ് തയ്യാറാക്കി എടുക്കുന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് കറിയുടെ രൂപത്തിലാക്കി എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അത്യാവശ്യം തിക്കായി വന്നതിന് ശേഷം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും ഇതുണ്ടാക്കിയെടുക്കാവുന്നതാണ് ഗ്രേവി എത്ര വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടി പറ്റുന്ന നമ്മളുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ കുറച്ച് മസാലകൾ കൊണ്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഈ ഒരു കറി ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് പറയാൻ മറക്കരുത് വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം